ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള അലിഗേറ്റർ ക്ലിപ്പിലും ഒക്കെ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെയുള്ള പശയോ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണോ ഉപയോഗിക്കുക. ഈ ഫെവി ഫ്ലെക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല വൃത്തിയിൽ കിട്ടും, നന്നായി ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ട്യൂബിന് 15 രൂപയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂഗണ്ണിനേക്കാളും നല്ലത് ഇത് വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇത് ഒട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്ലൂഗണ്ണിൻ്റെ പശ കാണുന്ന പോലെ കാണില്ല. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ലേസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനത്തെ ലേസ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ലേസൊക്കെ നമുക്ക് സ്റ്റോൺ ലേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഹൗസിലും ഫാൻസി ഷോപ്പിലും ഒക്കെ കിട്ടും. അപ്പം അതുപോലത്തെ വാങ്ങി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ രണ്ട് സൈഡും പിന്നെ ഇത് നന്നായി ഒട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്യാതെ ഒരു മോഡലാക്കി ഇങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വർക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. അടുത്തതായിട്ട് അലിഗേറ്റർ ക്ലിപ്പ് തന്നെ വേറൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പശയാണ് എടുത്തിട്ടുള്ളത്. എന്നോട് കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു, ബീഡ്സ് ഒന്നും നന്നായി ഒട്ടുന്നില്ല പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബീഡ്സ് ഒട്ടിക്കാനായിട്ട് ഇങ്ങനത്തെ പശയാണ് എടുക്കേണ്ടത്. ഫാബ്രിക് ഗ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. അതെല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനത്തെ കുന്തൽ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. കുന്തൽ സ്റ്റോൺ വെച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഏത് മോഡലിൽ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഇങ്ങനെ നേരെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. രണ്ടും രണ്ട് മോഡലാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഇതേപോലെ മുഴുവനായിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീടുകളിലൊക്കെ വെറുതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു ജോബ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണിത്. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫീസൊന്നും കൊടുക്കാതെ തന്നെ ഇത് പഠിച്ചെടുക്കാമല്ലോ. അതിനുശേഷം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷോപ്പുകളിലും അല്ലാതെയും ഒക്കെ നമുക്ക് സെയിൽ ചെയ്താൽ നമ്മളെ ആവശ്യത്തിനുള്ള പൈസ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും മാക്സിമം ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ഇടാം കേട്ടോ. അപ്പം ഇതാ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഗ്ലൂ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വൈറ്റ് കളറൊന്നും കാണില്ല. അടുത്തതായി ഇങ്ങനത്തെ ക്ലിപ്പിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനും ഞാൻ ഇതേപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ മുമ്പ് കാണിച്ചതുപോലെ ഫ്ലെക്സ് ഗ്ലൂ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്ലെക്സ് ഗ്ലൂ നല്ലതാണ്. അപ്പോൾ ഇത് ഇതേപോലെ മുഴുവനായിട്ടും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മോഡല് കുന്തലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലത്തെ കുന്തൽ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മൾ ഐഡിയ പോലെ ഏത് മോഡലിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മുകളിലൊന്ന്, താഴെയൊന്ന്, മുകളിലൊന്ന്, ആ രീതിയിലാണ് കൊടുക്കുന്നത്. അതേപോലെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ.
ഇതേ പോലത്തെ ക്ലിപ്പുകളോ അലിഗേറ്റർ ക്ലിപ്പ് ഹെയർ ബാൻഡ് ഹെയർ ആക്സസറീസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വിലയും എല്ലാം നിങ്ങൾക്ക് ഞാനതിലേക്ക് അയച്ചു തരും. അപ്പം ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ട് ഭാഗം ഒഴിവാക്കി നടുവിൽ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ക്ലിപ്പിലും അലിഗേറ്റർ ക്ലിപ്പിലും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണിത്. ഇതേപോലെ നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു.